കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടായി ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മന്ത്രിസഭയുടെ പ്രയാണമാണെങ്കിൽ പോലും നമുക്കറിയാം കേരള ഷൈൻസ് എന്നുള്ളൊരു മുദ്രാവാക്യം ഇതിനകത്ത് വെക്കുന്നുണ്ട്. രാജസ്ഥാനിൽ കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണല്ലോ പ്രചരണം, മുഴുവൻ നേതാക്കളും അവിടേക്കാണ്. എന്താണ് രാജസ്ഥാന്റെ ചിത്രം? സുരേഷ്, ഞാനിപ്പോൾ രാജസ്ഥാനിലെ അൽവറിലാണ് ഉള്ളത്. അൽവർ പ്രധാനമായും രാജസ്ഥാന്റെ പല രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ്. നമുക്കറിയാം 2017 പെഹ്ലു ഖാൻ എന്ന ഒരു വ്യക്തിയെ കൊല ചെയ്ത ഒരു പ്രദേശം കൂടിയാണിത്. അത് കന്നുകാലി കടത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു ആ ഒരു കൊലപാതകം. അതിനുശേഷം രാജ്യം മുഴുവൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ആ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി. എന്തായാലും ഇപ്പോൾ ഈ അൽവറിലെ MP ആയിട്ടുള്ള BJP MP ആയിട്ടുള്ള ബാബ ബാലക്നാഥ് എന്ന വ്യക്തിയുടെ ആശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇവിടെ ഈ നിയമസഭാ മണ്ഡലത്തിലും മത്സരിക്കുകയാണ്. നിയമസഭാ സീറ്റിൽ തിജറിയ എന്നുള്ള നിയമസഭാ സീറ്റിലാണ് ഇപ്പോൾ ബാലക്നാഥ് മത്സരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ ബാലക്നാഥിനെ നിർത്തി ഈ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നാണ് BJP നോക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടി ഇപ്പോൾ ബാലക്നാഥിൻ്റെ പേരും മറ്റും ശക്തമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ഒരു പിൻഗാമിയായിട്ടാണ് ഇപ്പോൾ ഈ ബാബ ബാലക്നാഥ് അറിയപ്പെടുന്നത്. ഒരേ മഠത്തിൽപ്പെടുന്ന വ്യക്തികളാണ് രണ്ടുപേരും. ഇവിടെ നാമനിർദ്ദേശ പത്രിക നൽകാനും ഒക്കെ യോഗി ആദിത്യനാഥും എത്തിയിരുന്നു. എന്നാലും രാജസ്ഥാനിലെ ഒരു പൊതുസ്ഥിതി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ കഴിഞ്ഞത് സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഇപ്പോൾ പ്രകടമാകുന്നുണ്ട്. പ്രത്യേകിച്ച് അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഇവിടെയുണ്ട്. അത് മുതലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് BJP എന്ന് പറയാം. BJP ക്കുള്ളിൽ ആരാണ് നേതാവ് എന്നതുൾപ്പെടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ 5 വർഷം കൂടുമ്പോൾ മാറി മാറി സർക്കാരുകളെ പരീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു മുൻതൂക്കം, ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു മുൻതൂക്കത്തിലാണ് ഇപ്പോൾ BJP നിൽക്കുന്നത് എന്ന് പറയാം. ദേശീയ നേതാക്കളെല്ലാം തന്നെ രാജസ്ഥാനിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണമുണ്ട്, പ്രധാനമന്ത്രിയുടെ റാലികളുണ്ട്. JP നദ്ദയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കളും ഒക്കെ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. അടുത്ത 4 ദിവസം കൂടി രാജസ്ഥാനിലെ പ്രചാരണമുണ്ട്. എന്തായാലും തൽക്കാലം കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. BJP ക്കുള്ളിലെ നേതാക്കൾക്കിടയിലുള്ള പടലപ്പിണക്കങ്ങളുണ്ട്. അതിനിടയിലും ഒരു ചെറിയ മുൻതൂക്കം ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് BJP ക്കുണ്ട് എന്ന് പറയാം. ശരി പ്രശാന്ത്.